ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ചോറിനൊപ്പം കഴിക്കാവുന്ന ഒരു പപ്പടം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് ഒരുപാട് സമയമൊക്കെ വേണമെങ്കിൽ വൈകിയ സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. പപ്പടം തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു 6-7 പപ്പടം എടുക്കുക. ഇതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പപ്പടമൊക്കെ വീട്ടിൽ വേടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാതെ തണുത്തു പോകാറില്ലേ പപ്പടം, ബലം വയ്ക്കാറുണ്ട്, അങ്ങനെയുള്ളതെടുത്താലും മതി കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് പെട്ടെന്നൊരു സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ഐറ്റംസ് അവർക്ക് മുന്നിൽ വിളമ്പാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാവുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. അപ്പോൾ അത് ഏത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീനിച്ചട്ട അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തോരനും അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോർഷൻസ് ആയിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് നന്നായി മൊരിഞ്ഞ് കിട്ടില്ല, നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മൊരിച്ച് നന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേഞ്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതേ എണ്ണ തന്നെ എടുക്കാം. ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 എണ്ണം ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ, ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചേർത്തേനായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് നന്നായി പാകമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള തോരനാണിത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ പപ്പടത്തിലുണ്ടാവും, എങ്കിലും നമ്മുടെ ഈ ഒരു ഉള്ളിക്കും പൊടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാം. ശേഷം നമ്മൾ പതിയെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യുക. വേറെ തവികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും പപ്പടം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല എരിവുള്ള കറുമുറും കടിക്കാൻ പറ്റുന്ന പപ്പടം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അടുത്ത തവണ പപ്പടം മേടിക്കുമ്പോൾ പപ്പടം കാച്ചാതെ ഇതുപോലെ തന്നെ തയ്യാറാക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.